ചികിത്സാ വിദഗ്ധരുമായുള്ള അഭിമുഖം. ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് പ്രചാരം ഏറിവരികയാണ്. ഈ ചികിത്സാ രീതിക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ചില ദോഷങ്ങൾ ഇല്ലാതെ ഇല്ല. എന്താണ് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ മേന്മ, എന്തൊക്കെ ദോഷങ്ങളുണ്ട്? ഇതേക്കുറിച്ച് പറയുവാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് നിന്നുള്ള ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ മിലി മണിയാണ്. ഡോക്ടർ, പൾസിലേക്ക് സ്വാഗതം. എന്താണ് ലാപ്രോസ്കോപ്പിക് സർജറി? നമ്മൾ 20 അല്ലെങ്കിൽ 30 വർഷം മുമ്പേ ഇപ്പോൾ ഒരു ചൊല്ലുണ്ടായിരുന്നു, ബിഗർ സർജൻസ് മേക്ക് ബിഗർ ഇൻസെഷൻസ്. അതായത് വലിയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാരുകൾ വലിയ ശസ്ത്രക്രിയ ചെയ്യുന്ന വലിയ മുറിവുണ്ടാക്കുന്ന ആൾക്കാരാണെന്നാണ്. പക്ഷേ ഇന്നത്തെ നില അങ്ങനെയല്ല. അവിടെയാണ് ഈ ലാപ്രോസ്കോപ്പിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഈ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ താക്കോൽ പഴുത് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ടിട്ടുള്ള പല മേഖലകളിലും നമ്മൾ ചെയ്തു വരുന്നുണ്ട്, പല സ്പെഷ്യാലിറ്റീസിലും. ഉദാഹരണത്തിനാണെങ്കിൽ നമുക്ക് പിത്തസഞ്ചി എടുത്ത് മാറ്റാം, അതേമാതിരി അപ്പെൻഡിക്സ് എടുത്ത് മാറ്റാം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രസക്തി ആർജിച്ചു വരുന്ന, പ്രയോജനപ്രദമായിട്ട് വന്നിരിക്കുന്നത് ഗൈനക്കോളജിയിലാണ്. പിന്നെ ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിൽ ചെയ്യുന്നത്? നമ്മൾ ശരിക്കും ഒരു ഒരു ചെറിയ ഒരു താക്കോൽ പഴുതിലൂടെ, അതായത് ചെറിയൊരു സുഷിരം ഉണ്ടാക്കിയിട്ട് ഉദരഭാഗത്ത് ഉണ്ടാക്കുകയും അതിലൂടിയിട്ട് നമ്മൾ ട്രോക്കാറും കാനലയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ക്യാമറ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കി വയറിൻ്റെ രണ്ട് ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഇൻസിഷൻ, ഒരു 1/2 സെന്റിമീറ്റർ ഇൻസിഷൻ, അത്രമാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അതിലൂടെ പിന്നെ നമ്മൾ സ്ക്രീനിലൂടെ കാണാൻ, ഉദരഭാഗത്ത് നമ്മൾ ആദ്യം ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അതുവഴി ഒരു കുഴൽ ഉള്ളിലേക്ക് ഇടുന്നു, ആ കുഴലിലേക്ക് നമ്മൾ ഒരു ക്യാമറയും ഘടിപ്പിക്കുന്നു. അപ്പം വയറിനകത്ത് കുഴൽ നമ്മൾ എങ്ങോട്ട് തിരിക്കുന്നു, ഇത് മുഴുവൻ നമുക്ക് ക്യാമറ വഴി കാണാനും അതുപോലെ തന്നെ സ്ക്രീനിൽ കാണാനും ആ ഒരു കോർഡിനേഷൻ വേണം നമുക്ക്. ആ നമ്മൾ ക്യാമറ ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വിഷൻ എപ്പോഴും സ്ക്രീനിലേക്കാണ്. എന്നിട്ട് സൈഡിൽ ചെറിയ രണ്ട് ദ്വാരം ഇട്ടിട്ട് അതുവഴിയാണ് പിന്നെ നമ്മൾ വൺസ് നമ്മൾ വയറിനകത്ത് ഇത് കയറി, സ്കോപ്പ് കയറി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് കയറ്റുകയാണ് ചെയ്യുന്നത്. ഗ്യാസ് കയറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറ്റ് രണ്ട് ഭാഗത്തും നമ്മൾ ചെറിയ ഇൻസിഷൻ ഇടുന്നത്. പിന്നെയാണ് നമ്മൾ എന്നിട്ട് തല കീഴ്പോട്ടേക്കാക്കി ഇതാണ് ബാക്കി സർജറി നമ്മൾ ആരംഭിക്കുന്നത്. ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഗൈനക്കോളജിയിൽ ഇതിന് ഒരുപാട് യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ഗൈനക്കോളജിയിലെ ഏതൊക്കെ അവസരത്തിലാണ് ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈനക്കോളജിക്കൽ പ്രൊസീജിയേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 90% ഓപ്പറേഷൻസ് വരെ നമുക്ക് താക്കോൽ പഴുത് ശസ്ത്രക്രിയയിലൂടെ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രസവം നിർത്തുന്ന ഓപ്പറേഷൻ നമ്മൾ താക്കോൽ പഴുതിലൂടെയാണ്. ഇപ്പം ഏത് താഴേക്കിടയിലുള്ള ജനങ്ങൾ പോലും ഇപ്പോൾ നമ്മളോട് ചോദിച്ചു വരുന്നത് എന്ന് നമുക്ക് താക്കോൽ പഴുതിലൂടെ പ്രസവം നിർത്തുന്നതാണ് അവർക്ക് കൂടുതൽ നന്നായിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോകാം. ഇപ്പം അഥവാ പ്രസവം നിർത്തി എന്ന് തന്നെ ഇരിക്കുക, ഇനിയും കുട്ടികൾ വേണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ താക്കോൽ പഴുതിലൂടെ തന്നെ ഈ മുറിച്ച് ഭാഗം, അതായത് മുറിച്ച ട്യൂബിൻ്റെ ഭാഗം നമുക്ക് വീണ്ടും തുന്നിച്ച് യോജിപ്പിക്കാൻ, റീകാനലൈസേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ മേന്മകളുണ്ട്. മറ്റേതൊക്കെ ശസ്ത്രക്രിയകളാണ് ഗൈനക്കോളജിയിൽ ഈ പിന്നെ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാവുന്നത്? മറ്റൊന്ന് എന്ന് പറയുന്നത് ട്യൂബൽ പ്രഗ്നൻസി അഥവാ എക്ടോപിക് പ്രഗ്നൻസി. അതിപ്പം നമ്മൾ താക്കോൽ പഴുതിലൂടെ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സിനുള്ളിലൂടെ തന്നെ നമുക്കത് ചെയ്തു തീർക്കാൻ സാധിക്കും. നേരെ മറിച്ച് വയറ് കീറിയിട്ടാണെങ്കിൽ അതിന് സമയമെടുക്കും. മാത്രമല്ല മുറിപ്പാട് അത്രയും തന്നെ ഉണ്ടാകും. പേഷ്യൻറ്റിന് കൂടുതൽ ദിവസം ഹോസ്പിറ്റലിൽ താമസിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരുന്നില്ല. വേറൊന്നെന്ന് പറയുന്നത് അണ്ടാശയത്തിലുള്ള മുഴകൾ. അത് എന്ത് രീതിയിലുള്ള മുഴകൾ തന്നെയാണെങ്കിൽ തന്നെയും നമുക്ക് താക്കോൽ പഴുതിലൂടെ എടുത്ത് കളയാൻ സാധിക്കും. ഗർഭപാത്രത്തിൽ കാണുന്ന മുഴകൾ, ചെറിയ മുഴകളാണെങ്കിൽ നമുക്ക് എടുത്ത് കളയാം. വലിയ മുഴകളാണെങ്കിൽ അത് എടുത്ത് കളഞ്ഞതിന് ശേഷം താക്കോൽ പഴുതിലൂടെ തന്നെ നമുക്ക് തുന്നുകയും കൂടി ചെയ്യാം. അതിനാണ് എൻഡോ സൂച്ചറിങ് എന്ന് പറയുന്നത്.
അത് ചെയ്യുകയും ചെയ്യാം. ഇതിനൊന്നും അധികം ഹോസ്പിറ്റൽ സ്റ്റേയുടെ ആവശ്യം വേണ്ടി വരുന്നില്ല. എന്തിന്, ഗർഭപാത്രം തന്നെ നമുക്ക് താക്കോൽ പഴുതിലൂടിയിട്ട് നമുക്ക് എടുത്ത് കളയാൻ സാധിക്കും. നമ്മൾ മിക്ക സമയത്ത് നമ്മൾ പേഷ്യൻ്റിൻ്റെ അടുത്ത് പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടോട്ടൽ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററ്റമി എന്ന് പറയും. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പേഷ്യൻറ്റിനോട് വീട്ടിലേക്ക് പോകാൻ പറയും. പക്ഷേ പേഷ്യൻസ് ഇങ്ങോട്ടേക്ക് പറയും, അല്ല വേണ്ട ഡോക്ടറെ, ഹോസ്പിറ്റലിൽ വന്നതല്ലേ, ഒരു രണ്ട് ദിവസം കൂടി നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് കൊണ്ട് മാത്രമേ നമ്മൾ നിർത്തുന്നുള്ളൂ. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ കൺവെൻഷണൽ സർജറി അപേക്ഷിച്ച് ഹോസ്പിറ്റൽ സ്റ്റേ കുറയുന്നു, മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നു എന്നാണോ? ആ, മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നു. അതിന് കുറേ മാത്രമല്ല, വന്ധ്യതയുടെ ഭാഗത്ത്, വന്ധ്യത നിവാരണ ശാഖയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആയി വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ലാപ്രോസ്കോപ്പിക് സർജറി. പല കാര്യങ്ങളും, അതായത് ഇതിപ്പോൾ ടെക്നിക്കൽ ടെർമിനോളജീസ് ആണെങ്കിൽ തന്നെയും PCOD, അതേമാതിരി തന്നെ എൻഡോമെട്രിയോസിസ്, അങ്ങനെ പലതും നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തിന്, ക്യാൻസർ വരെ, ഗർഭപാത്രത്തിലുള്ള ക്യാൻസർ ആകട്ടെ, അണ്ഡാശയത്തിലുള്ള ക്യാൻസർ ആകട്ടെ, പണ്ടൊക്കെ വെർദിം ഹിസ്റ്റെക്ടമി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വയറ് കീറിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം അതെല്ലാം താക്കോൽ പഴുതിലൂടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപയോഗം ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ ഡോക്ടർ സൂചിപ്പിച്ചു, പിന്നെ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോൾ പിന്നെ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നു, ഹോസ്പിറ്റൽ സ്റ്റേ കുറയുന്നു, ആൻഡ് ചില പ്രൊസീജിയേഴ്സിന് ഇപ്പോൾ ട്യൂബൽ പിന്നെ ലൈഗേഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതേമാതിരി ഇപ്പോൾ പ്രസവം നിർത്തുന്നതിനൊക്കെ റീകാനലൈസ് ചെയ്യാൻ വീണ്ടും അഥവാ പിന്നെ ട്യൂബിനെ യോജിപ്പിക്കണമെങ്കിലൊക്കെ കൂടുതൽ സൗകര്യമാണ്. അത് കൂടാതെ മറ്റെന്തെങ്കിലും ഗുണങ്ങൾ ലാപ്രോസ്കോപ്പിക് സർജറി? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ഹോസ്പിറ്റൽ സ്റ്റേ മാത്രമല്ല കുറഞ്ഞു കിട്ടുന്നത്, ഉടൻ തന്നെ കുട്ടിക്ക് രോഗിക്ക് എന്താ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. അതേമാതിരി തന്നെ വേദന കുറവായിരിക്കും താക്കോൽ പഴുതിലൂടെ ചെയ്യുമ്പോഴത്തേക്കും. ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. പേഷ്യൻസിൻ്റെ, രോഗികളുടെ സ്വീകാര്യത കൂടുതൽ ലാപ്രോസ്കോപ്പിക്കാണ്. മാത്രമല്ല കുടലിറക്കം അല്ലെങ്കിൽ ഹെർണിയ, അതിൻ്റെ ചാൻസസ് വളരെയധികം കുറവാണ് താക്കോൽ പഴുതിലൂടെ ചെയ്യുമ്പം. മറ്റൊന്ന്, മാഗ്നിഫിക്കേഷൻ വളരെയധികം ജാസ്തിയാണ്. നമ്മളിപ്പോൾ ചെറിയൊരു മഞ്ചാടിക്കൊരു മാതിരി കാണുന്ന സാധനം ലാപ്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ അതിൻ്റെ ഡബിൾ ദ സൈസിലായിട്ടാണ് നമ്മളത് കാണുന്നത്. അത് നമ്മളുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടാണ് വരുന്നത്. ലാപ്രോസ്കോപ്പ് വഴിയുള്ള പോരായ്മകൾ എന്താണ്? പോരായ്മകളുടെ കാര്യം പറയുമ്പോഴത്തേക്കും, നമ്മൾ എപ്പോഴും ഒരു ലാപ്രോസ്കോപ്പിക് സർജറിക്ക് പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും പേഷ്യൻറ്റിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും പറയും, നമുക്ക് തുടർന്ന് അങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ, ബ്ലീഡിങ് ജാസ്തിയാകുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് വയറ് കീറേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും പേഷ്യൻസിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും പറഞ്ഞിരിക്കണം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺവേർഷൻ ഇസ് നെവർ എ ഫെയിലിയർ. അത് നമ്മുടെ പേഷ്യൻ്റെ സേഫ്റ്റിയാണ് നമുക്ക് ഏറ്റവും, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പേഷ്യൻ്റെ സേഫ്റ്റിയാണ്. പിന്നെ ഈ ഇതിലെ ഡിസഡ്വാൻറ്റേജ് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഈ നമ്മൾ ഈ താക്കോൽ പഴുതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് കോടികൾ വിലമതിക്കുന്ന ഇൻസ്ട്രുമെൻസ് ആണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ അതിന് വൈദഗ്ധ്യമുള്ള ആൾക്കാർ മാത്രമേ ലാപ്രോസ്കോപ്പി ചെയ്യാൻ പാടുള്ളൂ. അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ വയറ് കീറേണ്ടി വരും എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിനും വൈദഗ്ധ്യമുള്ള ആൾക്കാർ മാത്രമേ ലാപ്രോസ്കോപ്പി ചെയ്യാൻ പാടുള്ളൂ. പൊതുവേ ആൾക്കാർക്ക് ലാപ്രോസ്കോപ്പിയെ പറ്റിയിട്ട് പല തരത്തിലുള്ള മിഥ്യാധാരണകളുണ്ട്. അപ്പം ഇത്തരം ലാപ്രോസ്കോപ്പിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജനെയാണ് വന്ന് കണ്ടിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ പാരാമെഡിക്കൽ സ്റ്റാഫിനെയോ അല്ലാതെ വേറെ ഡോക്ടേഴ്സിന്, ലാപ്രോസ്കോപ്പിക് ചെയ്യാത്ത ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ലാപ്രോസ്കോപ്പിയെ പറ്റി വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇപ്പം എൻ്റെ അടുത്ത് ബൈപാസ് സർജറിനെ പറ്റിയിട്ട് 400,000 എൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പം അതിന് അത് തന്നെ പറ്റിയിട്ടുള്ള വിദഗ്ധരുടെ അടുത്ത് വേണം വേണ്ടിയിട്ട് കാര്യങ്ങൾ ചോദിച്ചാലേ ഉള്ളൂ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ രോഗിക്ക് കിട്ടുകയുള്ളൂ. അപ്പം ലാപ്രോസ്കോപ്പിക് സർജറി ഡോക്ടർ സൂചിപ്പിച്ചത് മാതിരി അതിൻ്റെ ചിലവ് കൂടുതലായിരിക്കും, കോസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന ന്യൂനത. എന്നുള്ളത് മാത്രമല്ല, വളരെ വിദഗ്ധരായ ഡോക്ടർമാർ ചെയ്യണമെന്നുള്ളത് കൊണ്ട് സാർവത്രികമായി എല്ലായിടത്തും ലഭ്യമാവത്തില്ല. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ കൂടി ഉള്ള സ്ഥലങ്ങളിൽ ആയിരിക്കും ലഭ്യമാകുന്നത്. ആൻഡ് സാധാരണഗതിയിൽ ഈ ഡോക്ടർ ഈ സൂചിപ്പിച്ച അവസ്ഥകളിലൊക്കെ ലാപ്രോസ്കോപ്പിക് സർജറി സുരക്ഷിതമായി ചെയ്യാവുന്ന മുന്തിയ കേന്ദ്രങ്ങളിലാണെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി ആയിരിക്കാം സാധാരണ ശസ്ത്രക്രിയയെക്കാളും കൂടുതൽ ഭേദമായിട്ടുള്ളത്. ഡോക്ടർ ഈ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു, അല്പം ചില ന്യൂനതകൾ പറഞ്ഞു, പക്ഷേ എല്ലാവരിലും ലാപ്രോസ്കോപ്പി ചെയ്യുവാൻ സാധിക്കുമോ? ആരിലെങ്കിലും ഇത് ചെയ്തു കൂടാത്തതായിട്ടുണ്ടോ?
ഒന്ന് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ നമ്മൾ ലാപ്പറോസ്കോപ്പി ചെയ്യില്ല. അതായത് അമിത രക്ത സാധ്യതയുള്ളത്, അതായത് രക്തം കട്ട പിടിക്കാൻ സാധ്യത, രക്തം കട്ട പിടിക്കാത്ത പറ്റാത്ത ആൾക്കാരിൽ നമ്മൾ എന്തായാലും ലാപ്പറോസ്കോപ്പിക് സർജറി ചെയ്യില്ല. പിന്നെ ധാരാളം ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഈ കുടൽമാലകളുടെ ഒട്ടിപ്പിടുത്തം, കുടലും കുടൽമാലകളുടെ ഒട്ടിപ്പിടുത്തവും വളരെയധികം ജാസ്തിയായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. അതാണൊന്ന്. പിന്നെ മറ്റൊന്ന്, മയക്കുന്ന ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓക്കെ, അവരുടെയും കൂടി ഫിറ്റ്നസ് നമുക്ക് വേണം. ഫിസിക്കൽ ഫിറ്റ്നസ്, അതേമാതിരി കാർഡിയോളജിസ്റ്റിൻ്റെ ഫിറ്റ്നസ്, ഫിസിഷ്യൻ്റെ ഫിറ്റ്നസ്, ഇത്രയും ആൾക്കാർ ഓക്കെ ലാപ്രോസ്കോപ്പിക്ക് ഈ പേഷ്യൻ്റ് ഫിറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കാർഡിയക് പ്രോബ്ലംസോ അങ്ങനെ ഹൃദയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആൾക്കാരിലും പേരിലും നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി വഴി ചെയ്യാൻ സാധിക്കും. സംശയങ്ങളും അവയ്ക്കുള്ള എക്സ്പേർട്ട് പാനലിന്റെ മറുപടിയും. ഇത് പാലയിൽ നിന്ന് ജോസഫാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിന് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങളൊന്നും തന്നെയില്ല. ട്രീറ്റ്മെൻ്റ് ആവശ്യമുണ്ടോ? ഈ അസുഖം പരിപൂർണമായി മാറിക്കിട്ടുമോ? പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു ദൈർഘ്യമുള്ള നാച്ചുറൽ ഹിസ്റ്ററി ഉള്ള ഒരു അസുഖമാണ്. ഡയഗ്നോസ് ചെയ്ത് സാധാരണഗതിയിൽ 5-6 കൊല്ലം വേറെ വിഷമതകളൊന്നും ഉണ്ടാകണമെന്ന് ഇല്ല. പിന്നെ ഇദ്ദേഹത്തിന് യാതൊരു രോഗലക്ഷണവും ഇല്ലാത്ത സ്ഥിതിക്ക് കഠിനമായ ചികിത്സകൾ എന്തെങ്കിലും കൊടുക്കണോ എന്നുള്ള കാര്യം രോഗിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ആകാംക്ഷയെയും അനുസരിച്ച് ഇരിക്കും. കാരണം ഒരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ അത് പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കണം എന്ന് കുടുംബത്തിന് ഒരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി നല്ലതാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റേഡിയേഷൻ അല്ലെന്നുണ്ടെങ്കിൽ കാസ്ട്രേഷൻ എന്നീ ചികിത്സകൾ കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ചികിത്സകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ രോഗം ദേഹത്ത് വേറെ ഒരു ഭാഗത്തും വ്യാപിച്ചിട്ടില്ല എന്നൊക്കെ തീർച്ചപ്പെടുത്തേണ്ടത് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് വലിയ വിഷമതകൾ ഇല്ലെന്നുണ്ടെങ്കിൽ നാം ഈ സമയത്ത് ഒരു നിഷ്ക്രിയ പാലിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മൂത്ര തടസ്സം, നടുവേദന, മറ്റ് എല്ലുകളിൽ വേദന എന്നിവ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ചികിത്സ നൽകാവുന്നതാണ്. ഇനി പൾസ് ക്വിസ്. ഇന്നത്തെ അധ്യായത്തെ ആസ്പദമാക്കി ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് ഓംറോൺ ഡിജിറ്റൽ തെർമോമീറ്റർ സൗജന്യമായി അയച്ചു കൊടുക്കും. ഉത്തരം എഴുതുമ്പോൾ പൂർണ്ണമായ മേൽവിലാസവും ടെലിഫോൺ നമ്പറും എഴുതണം. ടെലിഫോൺ നമ്പർ കൂടി എഴുതിയാൽ മാത്രമേ സമ്മാനം അയച്ചു തരുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യക്ക് പുറത്തു നിന്നാണ് ഉത്തരം അയക്കുന്നതെങ്കിൽ ഇന്ത്യക്കുള്ളിലുള്ള ഒരു മേൽവിലാസവും ഇന്ത്യക്കുള്ളിലെ ഈ മേൽവിലാസക്കാരൻ്റെ ടെലിഫോൺ നമ്പറും ദയവായി നൽകുക. ഈ മേൽവിലാസത്തിലേക്കായിരിക്കും സമ്മാനം അയച്ചു കൊടുക്കുന്നത്. ഉത്തരം തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അറിയിക്കാം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം pulse@asianetnews.in. ഫേസ്ബുക്ക് വഴിയും ഉത്തരം നൽകാവുന്നതാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിനെ ആസ്പദമാക്കിയുള്ള ചോദ്യം. ഗൈനക്കോളജി വിഭാഗത്തിൽ ഏതൊക്കെ അവസരങ്ങളിലാണ് ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ ചെയ്യാവുന്നത്? 1. അണ്ഡാശയം സംബന്ധിച്ച രോഗങ്ങൾക്ക്. 2. യൂട്രസിലെ മുഴകൾ നീക്കം ചെയ്യുവാൻ. 3. വന്ധ്യതാ ചികിത്സയിൽ. 4. മേൽപ്പറഞ്ഞവ എല്ലാം.
പൾസിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ അധ്യായം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. പൾസിലേക്ക് നിരവധി കത്തുകൾ ലഭിക്കുന്നുണ്ട്. തുടർന്നും കത്തുകൾ അയയ്ക്കുക. ആരോഗ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഞങ്ങളുടെ എക്സ്പേർട്ട് പാനലിനോട് ചോദിക്കുക. പൾസ് ക്വിസിനും ഉത്തരം നൽകുക.